കോങ്കോയിലുണ്ടായ യു എൻ വിരുദ്ധ കലാപത്തിനിടെ സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ച പ്രധാനമന്ത്രി യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസുമായി ഫോണിൽ സംസാരിച്ചു. ഇതിനിടയിലാണ് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. യു എന്നിന്റെ സമാധാന സംരക്ഷണ ദൌത്യത്തിൽ ഇന്ത്യ വഹിക്കുന്നത് വലിയ പങ്കാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്റോണിയോ ഗുട്ടറസിനോട് വ്യക്തമാക്കി. 2.5 ലക്ഷത്തിലധികം ആളുകൾ യു എന്നിന്റെ സമാധാന ദൌത്യങ്ങളിൽ പങ്കാളികളാണ്. വീരമൃത്യു വരിച്ച സൈനികർക്ക് നീതി ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. യു എൻ സമാധാന പാലന ദൌത്യത്തിൽ പങ്കാളികളായ 177 അംഗങ്ങൾക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. സമാധാന ശ്രമങ്ങൾക്കിടെ ജീവൻ നഷ്ടമായവരിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യക്കാരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ജീവൻ നഷ്ടമായ കുടുംബത്തിന് ആന്റോണിയോ ഗുട്ടറസ് അനുശോചനം അറിയിച്ചു. നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നിരിക്കുന്നത്, ഇത് അംഗീകരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ കലാപകാരികളുടെ പ്രവൃത്തിയെ ശക്തമായി അപലപിക്കുന്നു. മരിച്ചവരുടെ കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്നും ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ആഫ്രിക്കയിലെ കോങ്കോയിൽ യു എൻ സമാധാന സേനയുടെ ഭാഗമായിരുന്ന 2 അതിർത്തി സുരക്ഷാ സേനാംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം വീരമൃത്യു വരിച്ചത്. ഐക്യരാഷ്ട്രസഭയ്ക്കെതിരായി കോങ്കോയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിലായിരുന്നു സേനാംഗങ്ങൾ ജീവൻ വെടിഞ്ഞത്. 2 സൈനികരും കോങ്കോയുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ സ്റ്റെബിലൈസേഷൻ മിഷനായ മോനിസ്കോയുടെ ഭാഗമായിരുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ബുട്ടെംബോയിൽ ജൂലൈ 26 വിന്യസിച്ച സൈനികരിൽ ഉൾപ്പെട്ടവരായിരുന്നു ഇവർ. ധീരരായ 2 ഇന്ത്യൻ സേനാംഗങ്ങളെ നഷ്ടമായതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കം ദുഃഖവും രേഖപ്പെടുത്തിയതാണ്. അക്രമം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനവും അറിയിച്ചു. കിഴക്കൻ നഗരമായ ഗോമയിൽ നടന്ന പ്രതിഷേധത്തിന്റെ 2ാം ദിവസത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 50 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രദേശത്ത് കലാപകാരികളെ നേരിടാൻ 74 പേർ വീതമുള്ള 2 പ്ലാറ്റൂൺ BSF സൈനികരെയാണ് വിന്യസിച്ചത്. കോങ്കോയിലുടനീളം മോനിസ്കോയ്ക്കെതിരെ പ്രതിഷേധവും പ്രക്ഷോഭവും തുടരുകയാണ്. പ്രദേശവാസികൾ മോനിസ്കോ ക്യാമ്പിൽ യു എൻ വസ്തുക്കൾ കൊള്ളയടിക്കാനും കത്തിക്കാനുമുള്ള കലാപകാരികളുടെ ശ്രമം ചെറുക്കുന്നതിനിടയിലാണ് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചത്. ഈ ക്യാമ്പ് പ്രതിഷേധക്കാർ വളയുകയായിരുന്നു. ബുട്ടെംബോയിലും സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ സേനാംഗങ്ങളുടെ സാന്നിധ്യമുള്ള ബെനിയിലും ബുട്ടെംബോയിലും അതീവ ജാഗ്രത പുലർത്തുന്നു എന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.